ഹായ് നീറ്റ് സക്സസ് സെലിബ്രേഷനിലേക്ക് നമ്മളെ സ്റ്റുഡൻറ് നമ്മളെ കൂടെ വന്നിട്ടുണ്ട് സാനിയ കോഴിക്കോട് എന്നാണ് ഹായ് സാനിയ ഹായ് മിസ് സായ എനിക്ക് ഫിനിക്സ് ബാച്ചിലാണ് ഉണ്ടായിരുന്നത് അല്ലേ ഫിനിക്സ് ബാച്ചിലുണ്ടായപ്പോൾ സാനിയനോട് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചൊരു ചോദ്യം ഉണ്ട് കോഴിക്കോടാണ് ശരിക്കും വീട് പിന്നെ എന്തുകൊണ്ടാണ് ഹോസ്റ്റൽ പ്രിഫർ ചെയ്തത് എനിക്കൊന്ന് പ്ലൂട്ടോ ഹോസ്റ്റലിലായിരുന്നു അല്ലേ എന്തുകൊണ്ടാണ് ഹോസ്റ്റൽ പ്രിഫർ ചെയ്തത് ഹോസ്റ്റലിന്റെ ഇവിടുത്തെ ഹോസ്റ്റലിന്റെ ഫെസിലിറ്റി അറിഞ്ഞിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഹോസ്റ്റലിന്റെ ഫെസിലിറ്റി അറിഞ്ഞിട്ട് ഇവിടെ വന്ന് പിന്നെ ഇവിടെ നല്ല സ്ട്രക്ചേഡ് ആണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് അപ്പം എനിക്ക് ഇവിടുത്തെ ഹോസ്റ്റലിനെ പറ്റി കേട്ടപ്പോൾ ഞാൻ ഇവിടെ വന്നതാണ് കാരണം ഇവിടെ എന്ന് വെച്ചാൽ കുട്ടികൾ ഫോക്കസ്ഡ് ആകും ഹോസ്റ്റലിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ടാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് കാരണം ഞങ്ങൾ ഹോസ്റ്റലിൽ ഫുൾ ഫിനിക്സ് ഹോസ്റ്റലായിരുന്നു അപ്പം നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു അപ്പോൾ ഹോസ്റ്റലിൽ ഇന്ന് പഠിക്കുമ്പോൾ ഒരു നീറ്റിന്റെ കുട്ടി ഒരു കുട്ടിക്ക് വേണ്ട ഒരു കംഫേർട്ട് നമ്മളെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ മെന്റേഴ്സ് ആണെങ്കിലും വാർഡൻ ആണെങ്കിലും ഒക്കെ ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു നമുക്ക് വീട്ടുകാരെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ അവരിങ്ങനെ അവർക്കും ടെൻഷൻ ഉണ്ടാകും ഇപ്പോൾ നമ്മൾ പഠിച്ച് കുറച്ചു നേരം മാറി നിന്നാല് പക്ഷെ മെൻറ്റേഴ്സ് നമ്മളിപ്പോൾ വാർഡനിലോ വാർഡന്റെ ഒപ്പം അല്ലെങ്കിൽ ഹോസ്റ്റലൊക്കെ നിൽക്കുമ്പോൾ അവര് നമ്മളെ കാര്യങ്ങൾ നോക്കും നമുക്ക് എത്ര മാത്രം പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഭയങ്കര ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു ഫെസിലിറ്റി നല്ലോണം ഉള്ളതിനോട് ഞാൻ ഹോസ്റ്റലിൽ പലപ്പോഴും ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ നമ്മൾ ഹൈബ്രിഡ് സിസ്റ്റം ആണ് നമ്മൾ നമ്മള് ഫോളോ ചെയ്യുന്നത് അല്ലെ ഹൈബ്രിഡ് സിസ്റ്റം എത്രമാത്രം ബെനിഫീഷ്യൽ ആയിരുന്നു ഒന്ന് പറയാമോ ദാറ്റ് മീൻസ് ഓഫ്ലൈനും അതേപോലെ ഒരു ദിവസം ഹോസ്റ്റലിലാണ് അങ്ങനെയാണല്ലോ വന്നിരുന്നത് എത്രമാത്രം ഹെൽപ്ഫുൾ ഫുൾ ആയിരുന്നു അതെന്ന് വെച്ചാല് ഞങ്ങൾക്ക് ഒരു ദിവസം ഓൺലൈനിൽ ഓൺലൈനിൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ക്ലാസിന്റെ തലേന്ന് ക്ലാസ് തലേ തന്നെ കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് എന്നിട്ട് ഒന്നും കൂടി ക്ലാസ് കേൾക്കുമ്പോൾ കുറെ ബെനിഫിറ്റ് ആണ് കാരണം നമുക്ക് കുറെയൊക്കെ ഈ നീറ്റിന് മെയിൻ ആയിട്ട് വേണ്ട ബേസ് അല്ലേ അപ്പം ബേസ് കിട്ടാൻ വേണ്ടിട്ട് കുറെ ആയിരുന്നു അങ്ങനെ പിന്നെ എക്സാം എഴുതി ക്ലാസ്സിലും കൂടി കുറച്ചുകൂടി കോൺസെപ്റ്റ് ക്ലിയർ ഏറ്റവും ഡിഫിക്കൽ എനിക്ക് മെയിൻ ആയിട്ട് ഓർഗാനിക് കെമിസ്ട്രി കെമിസ്ട്രി ഓർഗാനിക് ഞാൻ ഞാൻ കേട്ട ഒരു കാര്യമാണ് കെമിസ്ട്രി ആണ് എങ്ങനെയാണ് അത് ഓവർകം ഇവിടെ ഓരോ പാർട്ട് ആയിട്ട് പാർട്ടായിട്ട് മൊത്തത്തിൽ എടുക്കല്ല ചെയ്തത് കാരണം അവര് ഇവിടെ ബേസ് ആദ്യം തൊട്ടേ ബേസും തുടങ്ങിയിട്ട് പിന്നെ മൊത്തത്തിലുള്ള എല്ലാ ചാപ്റ്ററും മൊത്തമായിട്ട് കവർ ചെയ്യാനുള്ളതിലേക്ക് പോവുകയുള്ളു അതുകൊണ്ട് അത് ഭയങ്കര ആയിരുന്നു കാരണം ഒരു ഇതിന്ന് ഒരു ടോപ്പിക്ക് നമുക്ക് എത്രമാത്രം ക്വസ്റ്റൻ വരാന്നുള്ളതൊക്കെ ഡി ഇൻക്ലൂഡഡ് ആയിരുന്നു അപ്പൊ അത് നല്ലോണം ഒരു ടോപ്പിക് തന്നെ നല്ലോണം പഠിച്ചിട്ട് ഓർഗാനിക് നല്ലൊരു ബേസ് ഉണ്ടാക്കി ഇതാക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഡി പിന്നെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് ചോദിക്കുകയാണ് എൻ സിആർടി എത്ര വട്ടം വായിച്ചിട്ടുണ്ട് എൻ സിആർടി ഞാൻ ഒരു പ്രാവശ്യം വഹിച്ചിട്ടുള്ളൂ പക്ഷെ എനിക്ക് തോന്നുന്നു അത് വേണ്ടിയില്ലായിരുന്നു കാരണം എല്ലാ പോയിന്റ്സും ഡി പിന്നെ ഡി പി തന്നെയാണ് ലാസ്റ്റ് ഫുൾ റിവൈസ് ചെയ്തോ അത് ഞാൻ ലക്ഷ്മിനോട് ചോദിച്ചപ്പോഴും അതേ കാര്യ പറഞ്ഞിരുന്നേ ഡി പിള്ള കുറെ കോൺസെപ്റ്റ് വന്നിട്ടു ആസ് സച്ച് അതേ ലൈനും അതേ കോൺസെപ്റ്റ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ റിവിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ജാനുവരി ട്വന്റി ഫസ്റ്റ് മുതൽ അങ്ങോട്ടേക്ക് ഫുൾ റിവിഷൻ ആയിരുന്നു എല്ലാം ആർ പി ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്ത അപ്പൊ ഞങ്ങൾ ലൈൻ ബൈ ലൈൻ വായിക്കണമെന്നാണല്ലോ നീറ്റ് എൻ സിആർ ടി പക്ഷെ ഇത് വെച്ചാല് നമ്മള് കൊറേ പോയിന്റ്സ് മിസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് റിവൈസ് ചെയ്യുമ്പോൾ നമ്മളധികം ശ്രദ്ധിക്കൂല പക്ഷെ എക്സാമിന് ഈ മുക്കുന്നു മൂലം എൻ സിആർടിന്റെ കംപ്ലീറ്റ് ഓരോ ലൈനും അത് ഭയങ്കര ഹെൽപ്പ് ഫുൾ ആയിരുന്നു എല്ലാ മന്ത്ലി റിവിഷൻ പോലും നടത്തിക്കൊണ്ടിരുന്ന ജെബി ഫസ്റ്റ് ഉണ്ടായിരുന്ന ജി ബി യും ലാസ്റ്റ് നമ്മൾ റിവിഷന്റെ സമയത്ത് വന്നപ്പോഴത്തേക്കും എത്രമാത്രം ഡിഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു സ്കോറിൽ എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു കാരണം ഫസ്റ്റ് ഒക്കെ നമ്മൾ കുറച്ച് അത്ര സീരിയസ് ആക്കി എടുക്കൂലേക്കൊക്കെ ആയപ്പോഴത്തേക്കും നീറ്റിന്റെ ലെവലായി ജി ഐ ബി നമുക്ക് എല്ലാവർക്കും പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു ജി ഐ ബി എത്ര നമുക്ക് എത്രമാത്രം സ്കോർ ചെയ്യാൻ പറ്റും നമ്മൾ എത്രമാത്രം മാത്രം പോകും എന്നുള്ളത് നമുക്ക് ജി ഐ ബിയിലൂടെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ നീറ്റ് ലെവൽ തന്നെ വേറെ പുറത്തുനിന്നുള്ളതും അങ്ങനത്തെ ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഏതൊരു കുട്ടിക്കും ശൈലത്ത് പഠിച്ച ഏതൊരു കുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡായിരുന്നു ജി ഐ ബിക്ക് അതേപോലെ തന്നെ നമ്മളിപ്പോ കുറേ പ്രാവശ്യം റിവൈസ് ചെയ്തു പല കുട്ടികളും പറയാറുണ്ട് ഈ പറഞ്ഞ എൻ സിആർ ടിയും നമ്മളെ ഡി പി അല്ലാതെ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ മെറ്റീരിയൽ ഞാൻ അങ്ങനെ റെഫർ ചെയ്തിട്ടില്ല മെയിൻ ആയിട്ട് പിന്നെ ഞാൻ ചെയ്തത് സൈലത്തിന്റെ മുടികളും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം ഒരു നമുക്ക് പിന്നെ ഇവിടുത്തെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഒന്നും കൂടി ഇരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എറർ അനാലിസിസ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാമിന് കാരണം എല്ലാവരും ചെയ്യുന്നില്ല അപ്പം ചെയ്യുമ്പോഴാണ് അപ്പം അത് നല്ലോണം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ തേർട്ടി ഫൈവ് ഇയേഴ്സ് ബുക്ക് ഉണ്ടായിരുന്നു ഇവിടുന്ന് സൈലത്തിന്റെ അപ്പൊ അത് ഒരു മൂന്നാല് പ്രശ്നീറ്റിന് പോകുന്നതിന് മുന്നേ അത് ചെയ്തിട്ടുണ്ടായിരുന്നു ജനറലി മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടി ഒരു ചോദ്യം ഞാൻ ചോദിക്കാണ് ബിക്കോസ് ഞാനും ക്ലാസ് എടുത്തൊരു കുട്ടിയാണ് ഈ പറഞ്ഞ എന്ന് പറഞ്ഞ ഫിനിസ് ബാഷിൽ മിക്ക ടോപ്പിക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അതുകൊണ്ട് ഞാൻ ചോദിക്കുക ലൈക്ക് ക്ലാസ്സസ് എങ്ങനെയായിരുന്നു എങ്ങനെയാണ് ടീച്ചേഴ്സ് കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് ടീച്ചേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഞങ്ങൾ ഞങ്ങൾ എപ്പോഴാണ് ഡൗൺ ആവുന്നതിനുള്ള ടീച്ചേഴ്സിന് കറക്റ്റ് പോയിന്റ് ആവുമ്പോൾ അറിയാം അപ്പോൾ അപ്പം തന്നെ ടീച്ചേഴ്സ് വരും ക്ലാസ്സിൽ വന്നിട്ട് നിങ്ങൾ അങ്ങനെ ഡൗൺ ആവാൻ പാടില്ല നിങ്ങൾക്ക് എത്രമാത്രം സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം ഞങ്ങൾ ടെൻഷൻ അടിക്കാനുള്ളൊരു വകയും ടീച്ചേഴ്സ് ഉണ്ടാക്കിയില്ല ഇപ്പം ഞങ്ങൾക്ക് സ്കോർ കുറഞ്ഞാലും ഞങ്ങളെ കൊണ്ട് ഇനിയും പറ്റും എന്നുള്ളൊരു പിന്നും പിന്നും പിന്നെ ഞങ്ങൾക്ക് കോൺഫിഡൻസ് തരാൻ ചെയ്തു എല്ലാ ടീച്ചേഴ്സും അപ്പം നല്ലോണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫിനിക്സ് എന്ന് പറയുമ്പോൾ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടീച്ചേഴ്സ് എപ്പോഴും എപ്പോഴും ക്ലാസ്സിൽ വരും പിന്നെ കുറേ എല്ലാവരും ശൈലം മൊത്തം നമ്മൾ എവിടെ പോയാലും ഇപ്പം ഫിനിക്സാന്ന് പറയുമ്പോ നിങ്ങളെ കൊണ്ട് പറ്റും ഞങ്ങൾ നല്ല പ്രതീക്ഷയുള്ള ക്ലാസ് ആണ് അങ്ങനെയൊക്കെ എല്ലാ രീതിയിലും ഞങ്ങളെ സപ്പോർട്ട് ആസ് ഫാമിലിയിലുള്ള ഒരു ആയിട്ട് നമ്മളെ കുട്ടികളോട് എന്താണ് പറയാനുള്ളത് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക കാരണം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളെ ഫ്യൂച്ചർ സേഫ് ആയിരിക്കും സൈലത്തിൽ വന്നാൽ എനിക്ക് അത്ര പറയാനുള്ളത് കാരണം ഞാൻ എനിക്ക് ഭയങ്കര എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടായി ഈ വർഷം റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു വർഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് എനിക്ക് സ്ട്രെസ് ഇല്ലായിരുന്നു ഈ വർഷം കാരണം ഞാൻ ആവുന്ന ഒരാളാണ് പക്ഷെ എനിക്ക് ഈ വർഷം എനിക്ക് ടെൻഷൻ പറഞ്ഞ ഒരു സാധനം ഇല്ലായിരുന്നു ഞാൻ കംഫോർട്ട് ആയിരുന്നു എനിക്ക് എന്റെ സെക്കൻഡ് ഹോം പോലെ ആയിരുന്നു സൈലം കംഫർട്ടായിരുന്നു